ഈ പാർട്ടി ഗ്രാമങ്ങളാണ് ഇത്തരം കോട്ടേഷൻ സംഘങ്ങളെ ഒക്കെ ഉണ്ടാക്കുന്നത്. നേരത്തെ കൊലപാതകത്തിന് ശേഷം ഇവർ പിന്നീട് കോട്ടേഷൻ സംഘങ്ങളിലേക്ക് മാറുകയാണെന്ന് സിപിഐ തന്നെ പറയുകയാണ്. സിപിഐക്ക് വൈകി വന്ന ബുദ്ധിയാണ്. ഏതായാലും വൈകിയെങ്കിലും ചുമരിൽ കൈവെച്ച് നടക്കുന്ന പാർട്ടി എന്താണ് ഏതാണ് എന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ചും പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഏകാധിപത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫാസിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ചും അവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത കിരാതമായ പാർട്ടി ഗ്രാമങ്ങളുടെ ചരിത്രങ്ങൾ ഞങ്ങൾ ആവർത്തിച്ച് 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 വർഷങ്ങളായി ഈ നാടോട് പറയുന്ന കഥയാണ്. വൈകി, വളരെ വളരെ വൈകി. ഒരു പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമത്തിലെ ഗുണ്ടായിസവും അക്രമവും വർദ്ധിച്ചു വന്ന ഈ സാഹചര്യത്തിലെങ്കിലും സി പി ഐക്ക് അങ്ങനെ ഒന്ന് തുറന്നു പറയാനും സമ്മതിക്കാനും അവർ കാണിച്ച മനസ്സിന് ഞങ്ങൾ അവരോട് നന്ദി പറയുകയാണ്. ഞാൻ ചോദിക്കുന്നു, അവർ പറഞ്ഞതിൻ്റെ അവർ പറഞ്ഞതിനും അപ്പുറത്താണ് സത്യത്തിൽ അവിടെ വസ്തുത. ഞാൻ ചോദിക്കുന്നു, പാർട്ടി ഗ്രാമത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരമുള്ള ഒരു പാർട്ടി ഗ്രാമം കണ്ണൂരിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ആ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അവരുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. അവിടെ പോലീസിന് വാക്കില്ല, അവിടെ കോടതിയുടെ വിധികൾക്ക് വിലയില്ല. അവിടെ എതിർത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം കഷ്ടങ്ങൾ, എന്തെല്ലാം നഷ്ടങ്ങൾ, എന്തെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാലം സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തെങ്ങ് മുറിച്ചിളക്കിയിട്ടുണ്ട്, വാഴ നശിപ്പിച്ചിട്ടുണ്ട്, കൃഷി നശിപ്പിച്ചിട്ടുണ്ട്, കിണറുകളിൽ കോൺഗ്രസ്സുകാരൻ്റെ കിണറുകളിലൊക്കെ കൊണ്ടുപോയി മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്, കുടിക്കുന്ന വെള്ളത്തിൽ പെട്രോളും ഡീസലും കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കഥകളാണ്. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തി പരിധിക്ക് നിർത്തി പാർട്ടി ഗ്രാമങ്ങളുടെ ആധിപത്യം ഉള്ളംകൈയിൽ വെച്ച് അമ്മാനമാടുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്, കൊട്ടക്കൊത്തളങ്ങളിലാണ് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തിൻ്റെയും കൊട്ടേഷൻ ടീമിൻ്റെയും ഒക്കെ ഉൽപ്പത്തിയും വളർച്ചയും നിലനിൽപ്പും അസ്തിത്വവും എല്ലാം ഈ പാർട്ടി ഗ്രാമങ്ങളിലാണ്. പാർട്ടി ഗ്രാമങ്ങൾ അവരെ സംരക്ഷിക്കുക, അവരെ എതിർക്കാനോ അവരെ വിമർശിക്കാനോ ആരെങ്കിലും തയ്യാറായാൽ പാർട്ടിയിൽ ജീവിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടാണ്. അത് എത്രയോ വർഷമായി കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. ആദ്യമായിട്ടല്ല, പക്ഷേ ഇപ്പോഴെങ്കിലും സി പി എമ്മിന് അത് തോന്നിയത് നമുക്ക് വളരെയേറെ സി പി ഐക്ക് അത് തോന്നിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ജനാധിപത്യ സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങളോടൊപ്പം സി പി ഐ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഈ നാട് ചട്ടമ്പികളുടെയും ഗുണ്ടകളുടെയും കള്ളക്കടത്തുകാരുടെയും കൊട്ടേഷൻ ടീമിൻ്റെയും ഒരു നാടായി മാറും. ഇവരെന്തുകൊണ്ടാണ് വിഹരിക്കുന്നത്? ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഇവരിത് വിഹരിക്കുമോ? ഇപ്പോൾ കൊടിസുനി ജീവിക്കുന്ന ഏത് ജയിലായാലും ആ ജയിലിലെ സൂപ്രണ്ട് അദ്ദേഹമാണ്. അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഭരണത്തിൻ്റെ പിൻബലം കൊണ്ടല്ലേ? എല്ലാ തരത്തിലുള്ള ആധുനികമായ എല്ലാ ഫോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് ജയിലുദ്യോഗസ്ഥന്മാരറിയാതെയാണോ? ജയിലുദ്യോഗസ്ഥന്മാരുടെ സമ്മതമില്ലാതെയാണോ? ഭരണകൂടത്തിൻ്റെ പിൻബലമില്ലെങ്കിൽ ജയിലുദ്യോഗസ്ഥന്മാർ സമ്മതിക്കുമോ? അദ്ദേഹം ആവശ്യപ്പെട്ട ഭക്ഷണമാണ്. അവരദ്ദേഹം ആവശ്യപ്പെട്ട ആളായിരിക്കും ഡ്യൂട്ടിക്ക്. അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി ചെന്നാൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയ പ്രതീതിയാണെന്നാണ് അനുഭവ സർ പറയുന്നത്. അത്രയേറെ ലാവിഷായി, ലക്ഷൂരിയസായി ഒരു ജയിലിൽ ജീവിക്കുന്നു ഒരു കൊടും ക്രിമിനൽ. ഈ വരുന്ന തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കൊടും ക്രിമിനൽ ലക്ഷൂറി ഹോട്ടലിൽ ജീവിക്കും പോലെ ജയിലിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭരണത്തിൻ്റെ ദുർവിനിയോഗത്തിൻ്റെ വ്യാപ്തി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. എങ്ങനെ ഈ അന്വേഷണം ഇപ്പോൾ തൃപ്തികരമായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നുള്ളത്? ഈ ഏത് അന്വേഷണം? ഈ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ? ഒരിക്കലുമല്ല. അതൊക്കെ അന്വേഷിക്കാൻ ഉത്തരവാദപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ അറിയുന്ന ആളുകൾക്കറിയാം. അതൊന്നും ഫലം റിസൾട്ട് കാണുന്ന അന്വേഷണങ്ങളല്ല. ആ അന്വേഷണങ്ങളൊക്കെ പാതിപടിയിൽ അതൊക്കെ പോവും, കടന്നുപോകും. ഒരു തർക്കവും വേണ്ട. ഇതിനേക്കാൾ വലിയ കേസുകൾ അന്വേഷിച്ചിട്ട് തെളിവുണ്ടായോ? ഞാൻ ചോദിക്കുന്നു, എയർപോർട്ടിൽ നിന്ന് സ്വർണം കടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ സ്വർണം കടത്തി കേസെന്തായി? ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? എന്തെങ്കിലും ധപവ നടന്നോ? ഒന്നും നടന്നില്ല. ഭരണത്തിൻ്റെ ദുരുപയോഗമാണ്.
അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നത്. ഇവിടെ ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല, നീതിയും ഇല്ല, നീതിപീഠവും ഇല്ല, നീതി നിർവഹണവും ഇല്ല എന്ന രീതിയിലേക്ക് നാട് അനുദിനം കടന്നു കടന്നു മാറി മാറി പോവുകയാണ്. ഈ പുനഃസംഘടനയുടെ കാര്യത്തിൽ അത് ഇതൊന്നും പോലെ ഒന്നും ബന്ധപ്പെടുത്തണ്ട, ഇത് മതി. അല്ല, അത് കള്ളപ്രചരണമാണ് എന്ന് നിങ്ങൾ വിലയിരുത്തണം. നിങ്ങൾ മാധ്യമത്തിലെ സുഹൃത്തുക്കൾ, നിങ്ങളല്ലേ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ടുന്നത്. നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമല്ലേ ആര് വിജയരാഘവൻ പറയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥമില്ലായ്മ, അതിൻ്റെ സത്യസന്ധത ഇല്ലായ്മയെ കുറിച്ച് നിങ്ങളല്ലേ പറയേണ്ടത് ജനത്തോട്? നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ഇല്ലേ? അപ്പോൾ CPI ആരാ? CPI ഇടതുപക്ഷ മുന്നിലേക്കകത്തല്ലേ? ഞങ്ങൾ UDF ആണ്, കോൺഗ്രസ് എന്നും അവരെ എതിർക്കുന്നവരാണ്. ശരി, അത് മനസ്സിലാക്കാം. പക്ഷേ CPIയോ ഇത്രയും വർഷം ഇടതുപക്ഷത്തിൻ്റെ മുന്നണിക്കകത്ത് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ മറികടന്ന് CPMൻ്റെ ബന്ധം വെച്ച് പുലർത്തി സംരക്ഷിച്ച ഒരു പാർട്ടിയാണ് CPI. പലപ്പോഴും വിമർശിക്കപ്പെട്ട് വിമർശിച്ചിട്ട് പോലും അവർ കൂടെ നിന്ന പാർട്ടിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാനം രാജേന്ദ്രൻ വരുന്നതിന് മുമ്പുള്ള CPയുടെ സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്തുമാത്രം രൂക്ഷമായ വിമർശനം നടത്തി, ആ വിമർശനം ഒരു ഭാഗത്ത് നടത്തുമ്പോഴും ഇടതുപക്ഷം എന്ന് പറയുന്നൊരു വികാരത്തോടൊരുമിച്ച് CPIയുടെ ഈ ഗുണ്ടായിസവും അക്രമവും ഈ തെറ്റായ ദുർഭരണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുപോയ ഒരു ഘടകകക്ഷിയാണ് CPI. അവർക്ക് ഇന്നെങ്കിലും അത് പറയാൻ സാധിച്ചു എന്നത് സുഹൃതമാണ്, ജനത്തിൻ്റെയും നാടിൻ്റെയും സുഹൃതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.